കൂട്ടുകാരെ എന്തുണ്ട് വിശേഷം? അപ്പം ഞാനിന്ന് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത് ഒരു ഡേ ഇൻ മൈ ലൈഫാണെന്ന് പറയാം. ഒരു സ്നാക്സിന്റെ റെസിപ്പി ആയിട്ട്, വേറൊന്നുമല്ല, ഏത്തയ്ക്കാപ്പത്തിന്റെ റെസിപ്പി ആയിട്ടാണ്. അപ്പം ഏത്തയ്ക്കാപ്പം എന്ന് പറയുമ്പം നല്ല രീതിയിൽ നമ്മൾ കാ റൗണ്ട് റൗണ്ടായിട്ട് അരിഞ്ഞിട്ട് തയ്യാറാക്കുന്ന ഒരു സ്നാക്സ് ആണ്. അത് ഏത്തയ്ക്കാപ്പം പോലെ തന്നെയാണ് നമ്മുടെ കുട്ടികൾക്ക് സ്കൂളിൽ നിന്ന് ഇട്ട് വരുമ്പം കഴിക്കാൻ നല്ലതാട്ടോ. അപ്പോഴാകുമ്പം എണ്ണ ഒരുപാട് ആവത്തില്ല. അതിനു മുമ്പ് കുറച്ച് തുണിയൊക്കെ സർവിൽ മുക്കിയിട്ടിരുന്നു, അതൊക്കെ കഴുകാമെന്ന് വിചാരിച്ചു. അപ്പൊ കഴുകിയതിനു ശേഷം നമുക്ക് സ്നാക്സ് തയ്യാറാക്കുന്നതിലോട്ട് പോവാം. കുറച്ച് ദിവസത്തെ മഴയ്ക്ക് ശേഷം നല്ലൊരു വെയിൽ കിട്ടി കേട്ടോ. അപ്പം തന്നെ എല്ലാ തുണികളും എടുത്ത് സർഫിനകത്ത് കൊണ്ടിട്ടു. രണ്ട് ദിവസം ആയതുകൊണ്ട് തന്നെ മഴയായിരുന്നു, രണ്ട് ദിവസം കൊണ്ട് അടുപ്പിച്ച്, അതുകൊണ്ട് തന്നെ തുണിയൊന്നും കഴുകാനായിട്ട് പറ്റിയില്ല കേട്ടോ. അപ്പോൾ ഇന്ന് രാവിലെ നോക്കിയപ്പോൾ നല്ല വെയിലുണ്ട്, അപ്പം തന്നെ എല്ലാം സർഫിലെടുത്തിട്ട് കഴുകി കേട്ടോ. അപ്പോൾ നല്ല വെയിൽ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടായിരിക്കും, ഉച്ചയ്ക്കൊരു രണ്ട് മണിക്ക് ശേഷം കേട്ടോ. അപ്പോൾ തുണിയെല്ലാം വിരിച്ച് കഴിഞ്ഞ് അപ്പോൾ നേരെ പിന്നെ അടുക്കളയിലോട്ട് കയറി. അപ്പോൾ എണ്ണ പൊട്ടിച്ചൊഴിച്ചില്ലായിരുന്നു. അപ്പോൾ സ്നാക്സ് തയ്യാറാക്കാനായിട്ട് ഞാൻ കുറച്ച് സൺഫ്ലവർ വാങ്ങിച്ച് അങ്ങനെ അതിനകത്തേക്ക് ഏത്തയ്ക്കാപ്പം ഉണ്ടാക്കാനാട്ടോ. പക്ഷേ ഏത്തയ്ക്കാപ്പം ഉണ്ടാക്കുമ്പം ഞാൻ കുഞ്ഞു കുഞ്ഞു റൗണ്ടായിട്ടാണ് ഉണ്ടാക്കുന്നത്. അതും കടലമാവ് ചേർത്തല്ല ഉണ്ടാക്കുന്നത്, മൈദാ മാവ് ചേർത്താണ് ഉണ്ടാക്കുന്നത്. അപ്പോഴാദ്യം കുപ്പിയിലോട്ട് എണ്ണ പൊട്ടിച്ചൊഴിക്കുകയാണ് കേട്ടോ. സാധാരണ പനയെണ്ണ ഉപയോഗിച്ചാണ് ഞാൻ സ്നാക്സ് ഒക്കെ തയ്യാറാക്കാറ്. ഇന്ന് പനയെണ്ണയ്ക്ക് പോയ എണ്ണ ഇതും മാച്ചുണ്ടാട്ടോ വന്നേ സൺഫ്ലവർ. അപ്പോഴും മോനാണെങ്കിൽ വെയിറ്റ് ഒട്ടുമില്ല കേട്ടോ, അവന് വെയിറ്റും ഇല്ല, അതുപോലെ തന്നെ പൊക്കവും ഇല്ല. അപ്പം ഞാൻ ഭയങ്കര വിഷമത്തില്ല. അവൻ 6 വയസ്സുണ്ട്, ഒരു പക കഴിക്കത്തുമില്ല കേട്ടോ. അപ്പോഴിപ്പം ഏത്തയ്ക്കാ പഴം കഴിക്കത്തില്ല, അതുപോലെ തന്നെ കടയിൽ നിന്ന് കൊണ്ടുവരുന്ന ഒരു ഉഴുന്നോടയോ അല്ലെങ്കിൽ ഉള്ളിയോട അങ്ങനെയുള്ള ഒരു ഐറ്റവും കഴിക്കത്തില്ല. അപ്പോഴും ഞാൻ വിചാരിച്ച് വീട്ടിൽ കുഞ്ഞായിട്ട് ഉണ്ടാക്കി കൊടുക്കുമ്പോൾ ചൂടോടെ കഴിച്ചു കഴിഞ്ഞാലോ എന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ ഞാനിപ്പോൾ തയ്യാറാക്കാനായിട്ട് തുടങ്ങിയത്. അവനെ ഇനിയിപ്പം ശനിയാഴ്ചയോ തിങ്കളാഴ്ചയോ ഡോക്ടറിനെ കാണിക്കണം. അവന് ഒട്ടും വെയിറ്റില്ലെന്ന് കേട്ടോ, സ്കൂളിൽ വെയിറ്റൊക്കെ നോക്കിയിട്ട് ഒട്ടും വെയിറ്റില്ലെന്ന് പറഞ്ഞ് അങ്ങനെ ഹോസ്പിറ്റലിൽ കാണിക്കാനായിട്ട് കൊണ്ടുപോകുന്നുണ്ട്. അങ്ങനെ ഏത്തയ്ക്കാപ്പം തയ്യാറാക്കാനായിട്ട് ഞാൻ എൻ്റെ തൊലിയൊക്കെ ഇരിഞ്ഞ് വൃത്തിയാക്കി വെച്ചിട്ടുണ്ട്. പിന്നെ അവിടെ ഈ കണ്ടോ ഒരുപാട് അങ്ങ് നൈസായിട്ടല്ല ഞാൻ അരിയുന്നേ, ചെറുതായിട്ട് കട്ടി കട്ടിയായിട്ട് ഇങ്ങനെ അരിഞ്ഞ് എടുക്കുക കേട്ടോ. അങ്ങനെ അരിയുമ്പോൾ നമുക്ക് ഒരുപാട് വെളിച്ചെണ്ണയുടെ ആവശ്യമില്ല, വളരെ തുള്ളി വെളിച്ചെണ്ണ മതി. അതുപോലെ തന്നെ നമ്മൾ ഉപയോഗിച്ച വെളിച്ചെണ്ണ അല്ലെങ്കിൽ ഏതെണ്ണ ഉപയോഗിച്ചിട്ട് വീണ്ടും ഉപയോഗിക്കുമ്പോൾ നമുക്ക് അസുഖങ്ങളുണ്ടാവും. അതുകൊണ്ട് തന്നെ വളരെ തുള്ളി വെളിച്ചെണ്ണ ഒഴിച്ചാട്ടോ ഞാൻ സ്നാക്സ് തയ്യാറാക്കുന്നത്. അങ്ങനെ എന്തായാലും മൊത്തം കട്ട് ചെയ്ത് തീർത്ത് ഇനി മൈദ എടുക്കണം. അപ്പോൾ ഒരു കവറും മൈദ വാങ്ങിച്ചുകൊണ്ട് വന്നു. അങ്ങനെ ഞാൻ പ്രത്യേകിച്ച് അളവൊന്നുമല്ല, നമ്മൾ കൂടെ കൂടെ ഏത്തയ്ക്കാപ്പൊക്കെ ഉണ്ടാക്കുന്നതുകൊണ്ട് തന്നെ ആവശ്യത്തിനുള്ള മൈദ മാവാട്ടോ ഞാൻ എടുത്തത്. എടുത്തതിന് ശേഷം അതിനകത്ത് ഞാൻ കളറൊന്നും ചേർക്കുന്നില്ല, പകരം മഞ്ഞ പൊടിയാണ് ചേർക്കുന്നത്. അപ്പോൾ മഞ്ഞപ്പൊടി ചേർത്താലും കളർ കിട്ടുമല്ലോ, അതുകൊണ്ട് അതാട്ടോ ചേർക്കുന്നത്. പിന്നെ കുറച്ച് പഞ്ചസാരയും കൂടെ ചേർത്ത് കൊടുത്തിട്ട് നല്ല രീതിയിലൊന്ന് ഇളക്കിയെടുത്ത്. മൈദാമാവിനേക്കാളും കടലമാവാട്ടോ നല്ലത്. കടലമാവ് കഴിക്കുമ്പോൾ കുട്ടികൾക്ക് നല്ല വണ്ണം വയ്ക്കുമെന്നാട്ടോ ഞാൻ യൂട്യൂബിൽ ഇങ്ങനെ സെർച്ച് ചെയ്തപ്പം കണ്ടത്. കടലമാവ് നല്ലതാണ്, അത് കണക്കിന് ഏത്തപ്പഴം നെയ്യിൽ റോസ്റ്റ് ചെയ്ത് കൊടുക്കുന്നതൊക്കെ നല്ലതാട്ടോ കുഞ്ഞുങ്ങൾക്ക് വണ്ണം വയ്ക്കാനായിട്ട്. പക്ഷേ ഇതൊക്കെ നല്ലതാണെങ്കിലും ഇവിടെ മോന് കഴിക്കാൻ ഭയങ്കര പാടാട്ടോ. അങ്ങനെ ഇവിടെ ആകെ വിഷമിച്ചിരിക്കുവാണ്, വെയിറ്റും ഇല്ല അവന് പൊക്കവും ഇല്ല. അങ്ങനെ സിസ്റ്റർ സ്കൂളിൽ വന്നിട്ട് അവർ നോക്കിയിട്ട് വിളിച്ച് പറഞ്ഞതാട്ടോ. അപ്പോൾ ഭയങ്കര ഒരു വിഷമമായിട്ടിരിക്കുന്നു, ഒരു വക കഴിക്കത്തില്ല, അവന് വിശപ്പില്ല. ഒരു ദിവസം അവൻ എന്തെങ്കിലും കഴിക്കുകയാണെങ്കിൽ പിന്നെ രണ്ട് ദിവസത്തേക്ക് അവ ഒന്നും കഴിക്കത്തേയില്ല. അങ്ങനെ മൈദ കട്ടയൊക്കെ പിടിക്കും, അപ്പോൾ നല്ല രീതിയിലൊന്ന് ഇളക്കി കൊടുക്കണം കേട്ടോ, എങ്കിലേ നമുക്ക് ഏത്തയ്ക്കാപ്പൊക്കെ നല്ല രീതിയിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അല്ലെങ്കിൽ അത് കട്ട പിടിച്ചിരിക്കുമ്പം അത് ഉണ്ടാക്കിയാൽ കൊള്ളത്തില്ല. അപ്പോൾ ഇന്ന് സത്യം പറഞ്ഞാൽ ഭയങ്കര ഒരു മടിയായിരുന്നു. ഇങ്ങനെ ഇന്നലെ ഇങ്ങനെ വിളിച്ച് പറഞ്ഞപ്പോഴത്തേക്കും ആകെ കൊണ്ടൊരു മൂഡ് ഓഫ് ആയിരുന്നു. അതുകൊണ്ട് തന്നെ ഇന്ന് ഒരു ചെറിയ വീഡിയോ ഇട്ടോളൂ. ഇനിയിപ്പം അവനെ ഹോസ്പിറ്റലിൽ കാണിച്ചാലേ ഒരു സമാധാനം കിട്ടുകയുള്ളൂ. അതുകൊണ്ട് ഇന്നൊരു ചെറിയ വീഡിയോ ആയിട്ടോ ഇട്ടേക്കുന്നത്. പിന്നെ എന്നും പറയുന്ന പോലെ നിങ്ങളെൻ്റെ വീഡിയോ ഫുള്ള് കാണണേ, കണ്ടതിന് ശേഷം ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യണം, അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുകയും വേണം കേട്ടോ. അതായത് കുറച്ച് സബ്സ്ക്രൈബേഴ്സിനെ കിട്ടുന്നുണ്ട്, ഒരു വീഡിയോ ഇടുമ്പോൾ ഒരു 5 സബ്സ്ക്രൈബേഴ്സ്, അതിൽ കൂടുതൽ കയറത്തില്ല, എന്തായാലും അത്രയൊക്കെ കയറുന്നുണ്ട്. അപ്പം നമ്മുടെ മാവൊക്കെ കുഴച്ച് മാറ്റി അതിനുശേഷം ഞാൻ ഗ്യാസ് കത്തിക്കും കേട്ടോ. ഇവിടെ ഇപ്പോഴും ലൈറ്റർ ഇല്ല, ലൈറ്റർ വെച്ച് കത്തിക്കാൻ എനിക്ക് ഭയങ്കര പേടി, എന്താണെന്ന് തോന്നുന്നത്. അതുകൊണ്ട് തന്നെ ഞാൻ തീപ്പെട്ടി വെച്ചാണ് കത്തിക്കുന്നത്.
ഇപ്പോൾ ഒരു ഞാനൊരു ചെറിയ അപ്പച്ചട്ടി ആയിരുന്നത്. അപ്പോൾ അപ്പച്ചട്ടിയിൽ എൻ്റെ ആ സൈഡ് ഭാഗം കുറച്ചങ്ങ് ഇളകിപ്പോയി. എന്നാലും കുഴപ്പമില്ല. അതിനകത്തേക്ക് ഞാൻ കുറച്ച് സൺഫ്ലവറൊക്കെ ഓയിൽ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. കുറച്ച് ഒഴിച്ചു കൊടുത്തോളൂ കേട്ടോ. എന്നാലും നമ്മുടെ മുരിച്ചെടുക്കാൻ പറ്റും നമ്മുടെ ഏത്തയ്ക്ക. അപ്പം അത് നല്ലൊരു രുചിയാണ് കേട്ടോ കഴിക്കാനായിട്ട്. വലുതായിട്ട് ഉണ്ടാക്കുന്നതിനും വൈഭവം ഇഷ്ടമാണ് കേട്ടോ. അങ്ങനെ മാവ് ഞാൻ കുറച്ച് നേരം അടച്ചു വെച്ചിരുന്നു. എന്നിട്ടാട്ടോ എടുത്തത്. ഇനി നമുക്ക് ഞാൻ സ്പൂണും കൊണ്ടാട്ടോ എടുത്തത്. ആദ്യം ഓരോന്നായിട്ട് ഇങ്ങനെ സ്പൂണിലെടുത്ത് പൊരിച്ചു കൊടുക്കുക കേട്ടോ. ഇതൊക്കെ പറഞ്ഞപ്പോഴാണ് ഓർത്തത്, പണ്ടാണെങ്കിൽ അമ്മമ്മയ്ക്കും അപ്പപ്പനും ഒക്കെ ഭയങ്കര ഇഷ്ടമായിരുന്നു കേട്ടോ ഇങ്ങനെ ഓരോന്നൊക്കെ ഉണ്ടാക്കി കൊടുക്കുന്നത്. എന്ത് ഉണ്ടാക്കിയാലും ഞാനിങ്ങനെ കൊണ്ട് കൊടുക്കുമായിരുന്നു. അപ്പം അവരില്ല കൊടുക്കാനായിട്ട്. പിന്നെ അപ്പുറത്തൊരു അപ്പച്ചി ഉണ്ടായിരുന്നു. അപ്പച്ചിക്കും എന്തുണ്ടാക്കിയാലും ഞാൻ കൊടുക്കുമായിരുന്നു. അപ്പച്ചി ഇപ്പം ഇല്ല. അപ്പച്ചിയും മരിച്ചു പോയി. ഒരു ഇപ്പം ചിങ്ങമാകുമ്പം ഒരു വർഷമാവുന്നു. പിന്നെ ഉള്ളത് വേറൊരു അമ്മയുണ്ടായിരുന്നു. ആ അമ്മ എന്നും ഇവിടെ വരുമായിരുന്നു. ആ അമ്മയും ഏകദേശം ഒരു 2 മാസം മുമ്പേ മരിച്ച്. ചുരുക്കാൻ പറഞ്ഞു കഴിഞ്ഞാൽ കുറേ പേര് നമുക്ക് വേണ്ടപ്പെട്ട കുറേ പേര് മരിച്ചുപോയി. തൊട്ടടുത്ത വീട്ടിലൊരു അണ്ണൻ 36 വയസ്സേ ഉള്ളായിരുന്നു. പെട്ടെന്നൊരു സുപ്രഭാതത്തിൽ അണ്ണന് മരിച്ച്. അങ്ങനെ അങ്ങനെ ഓരോരോ വിഷമങ്ങളായിരുന്നു കേട്ടോ. ഈ കൊല്ലം ഫുള്ള് മരണങ്ങളായിരുന്നു. പിന്നെ എന്തുവാ മിഥുന മാസത്തിൽ കുറേ പേരെങ്കിലും മരിക്കും. പിന്നെ കർക്കിടകമൊക്കെ ആകുമ്പോൾ വലിയ കുഴപ്പമൊന്നുമില്ല. പിന്നെ തൻ്റെ ഏത്തയ്ക്കാപ്പമൊക്കെ നല്ല രീതിയിൽ മുരിച്ചെടുത്തുകൊണ്ട് വന്നിട്ടുണ്ട് കേട്ടോ. ഇതെങ്ങനെയാണ് ഇങ്ങനെ ഇരിക്കുന്നതെന്നറിയാവോ? സ്പൂണും കൊണ്ടിട്ടിട്ട് കേട്ടോ പരസ്പരം ഒട്ടിപ്പോയി. പിന്നെ ഞാൻ എൻ്റെ കൈയും കൊണ്ട് ഓരോന്നെടുത്ത് മുക്കിയിടുകയാണ് ചെയ്തത് കേട്ടോ. പിന്നെ അതിന് ശേഷം ഞാൻ പിന്നെ മോദകം ഉണ്ടാക്കി കേട്ടോ. മോദകം ഉണ്ടാക്കിയതിൻ്റെ വീഡിയോ ഒന്നും എടുക്കാൻ പറ്റിയില്ല. കാര്യം സന്ധ്യയൊക്കെ ആയി. പിന്നെ സമയമൊന്നും കിട്ടിയില്ല. കുറച്ച് ഏത്തയ്ക്കാപ്പം ഉണ്ടാക്കിയ മാവ് ബാക്കിയിരുന്നായിരുന്നു. അതെടുത്ത് ഞാൻ പിന്നെ ഒരു കുറച്ച് മോദകമൊക്കെ ഉണ്ടാക്കി. ഇനി ഒരു ദിവസം നിങ്ങൾക്ക് മോദകം ഉണ്ടാക്കുന്നതിൻ്റെ വീഡിയോ ഇടാം കേട്ടോ. ഇന്ന് എന്താണെന്ന് അറിയത്തില്ല. ഭയങ്കര ഒരു വിഷമം. ഒന്നാമത്തെ കാര്യം മോനും ഇങ്ങനെ വെയിറ്റ് ഒന്നും ഇല്ലാത്തതുകൊണ്ട് തന്നെ ഒരു മൂഡും ഇല്ലായിരുന്നു. അതുകൊണ്ട് ആ വീഡിയോ ഈ രീതിയിൽ ചുരുക്കിയത്. നാളെയൊക്കെ നല്ല അനുഭവങ്ങളുമായിട്ട് ഞാൻ വരും. ഇത് തൽക്കാലം ഈ വീഡിയോയിൽ അഡ്ജസ്റ്റ് ചെയ്യണം കേട്ടോ. ഇന്ന് ഇതേ എനിക്ക് ഇടാനായിട്ട് പറ്റിയുള്ളൂ. ഞാൻ രണ്ടാമത് കണ്ടോ, കൈയും കൊണ്ടിട്ടത് ഇളവിയിരുന്നുണ്ട് കേട്ടോ. കണ്ടോ. അപ്പോൾ ഏത്തപ്പഴമൊക്കെ കഴിക്കാൻ ഒട്ടും ഇഷ്ടമല്ലാത്ത പിള്ളേർക്കൊക്കെ ഇങ്ങനെയാക്കി കൊടുത്താലേ അവർ കഴിച്ചോളും കേട്ടോ. അവർക്ക് ഇനി ചൂടോടെ ഉണ്ടാക്കി കൊടുക്കണം. അല്ലാതെ നമ്മൾ കടയിൽ ഉണ്ടാക്കി കഴിഞ്ഞാൽ ഇവിടെ മോനാണെങ്കിൽ കടയിലുണ്ടാക്കുന്ന സാധനം ഒന്നും കഴിക്കത്തില്ല കേട്ടോ. സമയത്ത് മോളാണെങ്കിൽ എല്ലാം കഴിക്കും. അപ്പോൾ അതുകൊണ്ട് എല്ലാം ഞാൻ ഉണ്ടാക്കി കഴിഞ്ഞ് ഇനി ഞാനിവിടെ വച്ചിട്ടുണ്ട്. ഇനി എപ്പോഴും മോനെ പോയി വിളിച്ചുകൊണ്ട് വരണം കേട്ടോ. അപ്പോൾ മോനെ പോയി വിളിക്കാനായിട്ട് പോവുകയാണ്. അവനെ അണ്ണൻ വണ്ടിക്കകത്ത് കൊണ്ടുവരും കേട്ടോ. എന്നും ഞാൻ മേല് പോയി വിളിക്കും. ഇന്ന് ഞാനത്തിരി താമസിച്ചു. എന്നോട് കയറിയിരിക്കാൻ പറഞ്ഞപ്പോൾ ഞാൻ വിചാരിച്ച് ഒരുപാട് താമസിക്കുമെന്ന്. അങ്ങനെ ഞാൻ താമസിച്ചു കേട്ടോ വരാൻ. പിന്നെ ഞാൻ അങ്ങോട്ട് വന്നപ്പോഴുണ്ട് അവൻ ഇങ്ങോട്ട് ഇറങ്ങി വരുന്നു. അങ്ങനെ ഇതാണ് കേട്ടോ എൻ്റെ മോനെന്ന് പറയുന്നത്. ആളെ 1-ാം ക്ലാസ് പഠിക്കുക ഇച്ചിരിയേ ഉള്ളൂ. പക്ഷേ സംസാരവും ബുദ്ധിയൊക്കെ കൂടുതലാണ്. പിന്നെ പഠിക്കുന്ന കാര്യം ഭയങ്കര പാടാണ്. എഴുതാൻ പറഞ്ഞാൽ എഴുതത്തേയില്ല. ഭയങ്കര മടിയാണ് ആൾ. അപ്പോൾ ആൾ ഇങ്ങനെ ഇറങ്ങി വരുന്നുണ്ട്. ഇപ്പം പിന്നെ പൂയപ്പള്ളി സ്കൂളിലാണ് പഠിക്കുന്നത്. ആളിങ്ങനെ പെതുക്കെയൊക്കെ ഇറങ്ങി വരുന്നുണ്ട്. അങ്ങനെ ഞാൻ പറയുന്നുണ്ട് ഏത്തക്കാപ്പൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടെന്ന്. അപ്പോൾ അതിൻ്റെ സന്തോഷത്തിലാട്ടോ വരുന്നത്. അങ്ങനെ വരുന്ന വഴിക്ക് ഒരു ഒച്ച കിടപ്പുണ്ട് അവിടെ. അപ്പോൾ അതിനെ നോക്കുക കേട്ടോ. സാധാരണ അതെന്തോ അമ്മയെ കല്ല് എന്നൊക്കെ പറഞ്ഞുകൊണ്ട്. അപ്പോൾ അതൊരു ഒച്ചായിരുന്നു. അങ്ങനെ അവനെ ചവിട്ടാനായിട്ട് പോയി. ഞാൻ പറഞ്ഞു ചവിട്ടല്ലേ, അത് ചവിട്ടിയാൽ ചത്തു പോകുമെന്ന് പറഞ്ഞു. കാര്യം അതിനകത്ത് ഒച്ചിരിക്കുമല്ലേ. അങ്ങനെ അവൻ കാര്യമൊക്കെ പറഞ്ഞ് നടന്നു പോകുക കേട്ടോ. പിന്നെ അവന് ഈ കിലോ കണക്കൊന്നും അറിയത്തില്ല. ഞാൻ ചോദിച്ചു മോനെ സ്കൂളിലുള്ള എല്ലാവർക്കും 15 കിലോയൊക്കെ ഉള്ളൂ എന്ന്. അപ്പം പറഞ്ഞ് എനിക്ക് ഏറ്റവും കൂടുതൽ ബാക്കി എല്ലാവർക്കും 4 കിലോ വീതം ഉള്ളതെന്നാണ് മോൻ പറഞ്ഞു കേട്ടോ. അവനെങ്ങനെ കണക്കും കാര്യങ്ങളൊന്നും അറിയത്തില്ല. അപ്പം അവനെ ഇനി കൊണ്ടുപോയി കഴിഞ്ഞാൽ കുളിപ്പിക്കണം കേട്ടോ. കുളിപ്പിച്ചില്ലെങ്കിൽ ചിലപ്പം പനിയൊക്കെ പിടിച്ചാലോ. ഇപ്പോഴങ്ങനെയല്ലേ, എല്ലാവരും സ്കൂൾ വിട്ട് വന്നാൽ ഉടനെ ഡ്രസ്സൊക്കെ ഊരിയിട്ട് കുളിക്കുകയൊക്കെ ചെയ്യത്തില്ലേ. അപ്പോൾ അവനെ കുളിപ്പിച്ചിട്ട് ഇനി സ്നാക്സൊക്കെ കൊടുക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ അവൻ പെതുക്കെ പെതുക്കെ ഇങ്ങനെ കാര്യങ്ങളൊക്കെ ചോദിച്ച് നടന്നു പോകുക കേട്ടോ. മോളും ഇപ്പം വരും, അവളും താമസിക്കാതെ വരും. അങ്ങനെ എന്തായാലും വീട്ടിൻ്റെ അവിടെ എത്തിച്ചേർന്ന്. അങ്ങോട്ട് ഭയങ്കര പാടാട്ടോ ആളിന് നടക്കാൻ. ഇവിടെയൊക്കെ നോക്കും എന്തിനാ അമ്മയെ വീഡിയോ എടുക്കുന്നതെന്ന് കേട്ടോ ചോദിക്കുന്നത്. അപ്പം അവനെ കുളിപ്പിച്ച് വൃത്തിയാക്കി സ്നാക്സൊക്കെ കൊടുത്ത് TV ഒക്കെ ഇടുക കേട്ടോ. ഇനി TV കണ്ടോണ്ടേ കഴിക്കത്തുള്ളൂ. എന്തായാലും അത് ഫുള്ള് കഴിച്ചു കേട്ടോ. എന്ത് പറ്റിയെന്ന് അറിയത്തില്ല. 2 എണ്ണം അരിച്ചേച്ചിക്ക് കൊടുത്തിട്ട് അരിച്ചേച്ചി നടന്ന് അവൻ്റെ ചേച്ചിക്ക് കൊടുത്തിട്ട് ഫുള്ള് കഴിച്ച് പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അതുവരേക്കും താങ്ക്.